കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം തുലാം രാശി 2023 ഏപ്രിൽ 22-ാം തീയതി മാറുന്ന വ്യാഴത്തിന്റെ ഗോചരം മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്ന വ്യാഴത്തിന്റെ ഗോചരം അതിരാവിലെ 5:14 am വ്യാഴം രേവതി നക്ഷത്രത്തിൽ നിന്ന് അശ്വതി നക്ഷത്രത്തിലേക്ക് ഗോചരം ചെയ്യുന്നത് തുലാം രാശിക്കാർക്ക് ഇത് 7-ലേക്കാണ് വ്യാഴത്തിൻ്റെ ഗോചരം നടക്കുന്നത്. നമ്മുടെ ഈ 7-ലേക്കുള്ള ഗോചരം കൊണ്ട് ചില മേഖലകളിൽ നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ്. ഭാര്യയും കുട്ടികളും കുടുംബമായിട്ട് ഒരു ഐക്യത്തിൽ വർത്തിക്കാനൊക്കെ നമുക്ക് കൂടുതൽ സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. പല തരത്തിലുള്ള സന്തോഷം ഇതുവരെ നമുക്ക് കുടുംബത്തിൽ സന്തോഷകരമായിട്ടൊന്നും ചില സമയമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അച്ഛനും അമ്മയും മക്കളും കുടുംബപരമായിട്ട് കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും കൂടുതൽ പുണ്യതീർത്ഥ യാത്രകളൊക്കെ പോകാനും ഒക്കെ 7-ലെ വ്യാഴം നമുക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു അനുരഞ്ജന സ്നേഹത്തിൽ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ നമുക്ക് 7-ലെ വ്യാഴം വഴിവെക്കുന്നുണ്ട്. 7 എന്ന് പറയുന്നത് പങ്കാളിയാണ്. ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും പങ്കാളികളുമായിട്ടുള്ള ബന്ധം, ഓഫീസിലെ പങ്കാളികളുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും ബിസിനസ്സിലെ പങ്കാളികളുമായിട്ടുള്ള കൂട്ടു ബിസിനസ്സിലൊക്കെ പങ്കാളികളുമായിട്ടുള്ള ബന്ധം നിലനിർത്താനൊക്കെ ഈ പറയുന്ന വ്യാഴം 7-ലെ വ്യാഴം നമുക്ക് അവസരമൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളെക്കാൾ ഉപരി സൗഹൃദ ബന്ധങ്ങളെ നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ ഓഫീസിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കൊളീഗ്സുമായിട്ടും മറ്റ് മേലധികാരികളുമായിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നല്ല ബന്ധം പുലർത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിലെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും മദർ ഇൻലോസൊക്കെ ആയിട്ട് നമുക്ക് കൂടുതലൊരു അടുപ്പം, ഒരു മമത, ഒരു ബന്ധം വരുന്നതാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഇൻലോസൊക്കെ അവരോട് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നതാണ്. ഒരു നല്ല ബന്ധം രൂപപ്പെടാൻ തുടങ്ങുന്നതാണ്. നമ്മളുടെ ആ ശബ്ദം, ടോണ് 7-ലെ വ്യാഴം നല്ലൊരു രീതിയിലേക്ക് ആക്കി തീർക്കുന്നതും സൗമ്യമായ സംസാരവും പെരുമാറ്റവും നമുക്ക് 7-ലെ വ്യാഴം കൊണ്ട് കൂടുതൽ ഗുണഗണങ്ങളും നേട്ടങ്ങളും സംഭവിക്കുന്നതാണ്. മറുവശത്ത് ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ ഗോചരം കൊണ്ട് തന്നെ അപ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് വ്യാഴം ദോഷത്തിലാണെങ്കിലും നമ്മുടെ 7-ലെ ഗോചരം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ശുഭകരമായൊരു പ്രവൃത്തി മൂലം, നമ്മുടെ സംസാരം മൂലം നമുക്ക് നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രണയബന്ധമായിട്ടുള്ള ആളുകൾക്ക് കുടുംബാംഗങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതിപ്പിക്കാനും കുടുംബാംഗങ്ങളെ വിവാഹത്തിനൊക്കെ അനുകൂലമാകുന്നതുമാണ്. ഇതുവരെ വീട്ടിലൊക്കെ സമർപ്പിക്കാൻ പറ്റാതിരുന്ന പ്രണയബന്ധങ്ങളൊക്കെ വീട്ടിൽ സമർപ്പിക്കുകയും ചിലത് വീട്ടുകാർ അംഗീകരിച്ച ആ പ്രണയബന്ധമൊക്കെ നടത്തി തരികയൊക്കെ ചെയ്യുന്നതാണ്. വിവാഹം കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് വിവാഹം നല്ല ബന്ധം വന്നു ചേരുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ പറ്റാത്തവർക്ക് നല്ല ബന്ധം വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പൊതുവേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇതുവരെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ചികിത്സിച്ചിട്ട് മാറാതിരുന്നവർക്കും ആശുപത്രിവാസം വേണ്ടി വന്നിട്ടുള്ളവർക്കൊക്കെ പൊതുവേ ഒരു ഉന്മേഷവും ഒരു ഉല്ലാസവും ഒരു ഉണർച്ചയൊക്കെ ഇതിൽ നിന്ന് വന്നു ചേരുന്നതാണ്. ഒരേ ഓഫീസിൽ നിന്ന് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് ഉല്ലാസയാത്ര പോകാനും എൻ്റർടൈൻമെൻറ്റിനൊക്കെ സമയം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതിന് പണം ചിലവഴിക്കാനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം കൂടിയാണ് ഈ 7-ലെ വ്യാഴം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള പുണ്യയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നുണ്ട്. ഏത് പ്രശ്നത്തിൻ്റെ ഇടയിലും നിങ്ങൾക്ക് നല്ല ഒരു ആത്മബന്ധം, നമ്മളൊരു ശത്രുവായിട്ടൊരു വ്യക്തി കണ്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അയാളുമായിട്ടുള്ള ശത്രുത മാറി ഒരാത്മബന്ധം നമുക്കവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ എല്ലാവരുമായിട്ടൊരു നല്ല ബന്ധം സൃഷ്ടിക്കുന്നതിനും അതിനുള്ള സാഹചര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതാണ്. ഭാവിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പല സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതാണ്. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള സാമൂഹ്യ ജീവിതം വളരെ സജീവമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. വ്യാഴാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, പുണ്യഗ്രന്ഥങ്ങൾ, മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, പുണ്യഗ്രന്ഥങ്ങളൊക്കെ വാങ്ങി ദാനം ചെയ്യുക, ഭഗവത്ഗീത, വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ വാങ്ങി ക്ഷേത്രങ്ങളിലോ മറ്റുള്ളവർക്കൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആത്മീയ ബുക്കുകളൊക്കെ വാങ്ങി ദാനം ചെയ്യുക. സ്വർണം മുതലായവ നമ്മൾ വാങ്ങി അന്നേ ദിവസം കുറച്ച് സ്വർണ്ണമുള്ള അന്നേ ദിവസം കഴുകി വൃത്തിയാക്കി അതൊക്കെ ധരിക്കാൻ നോക്കുക. ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ടും നടത്തുക. ഇതൊക്കെ 7-ലെ വ്യാഴം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്.